നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഒരു ചെറിയൊരു സെക്ഷനാണ് പൊസിഷൻ വാല്യൂസ് അല്ലെങ്കിൽ പാർട്ടീഷൻ വാല്യൂസ്. അപ്പോൾ എന്താണ് പൊസിഷൻ വാല്യൂസ് എന്ന് നോക്കാം. ദ ആർ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ ഡാറ്റ ഇൻ ടു ഈക്വൽ പാർട്സ്. ഇവരെന്താ ചെയ്യുന്നത്, ഡാറ്റേനെ തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ദ ഡാറ്റ ഇൻ ടു ഈക്വൽ പാർട്സ്, തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനത്തെ ഡാറ്റയാണ് അറിയോ, അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡാറ്റേനെ തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ വാല്യൂസ് ആർ കോൾഡ് പാർട്ടീഷൻ വാല്യൂസ് ഓർ പൊസിഷൻ വാല്യൂസ്. ഒരു പൊസിഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊസിഷൻ നോക്കി കണ്ടുപിടിക്കുന്ന ഒരു പൊസിഷണൽ ആവറേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വസ് മീഡിയൻ. അപ്പോൾ മീഡിയൻ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറേ നമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ നമ്പേഴ്സിനെ, കുറേ നമ്പേഴ്സ് നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മീഡിയൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആക്ച്വലി നമ്മൾ അറേഞ്ച് ചെയ്ത ഡാറ്റേനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 50-50 എന്നുള്ള രീതിയിൽ ഡാറ്റേനെ ഡിവൈഡ് ചെയ്തിരുന്ന ഒരാളായിരുന്നു മീഡിയൻ. അപ്പം മീഡിയൻ ചെയ്തത് ആക്ച്വലി പാർട്ടീഷൻ ഓഫ് ദ ഡാറ്റയാണ്. അപ്പം മീഡിയൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മീഡിയൻ വാസ് എ പാർട്ടീഷൻ വാല്യൂ ഓർ പൊസിഷൻ വാല്യൂ അല്ലേ. അപ്പോൾ അതേപോലെയുള്ള ആ ഫാമിലിയിൽ പെട്ടിരിക്കുന്ന പാർട്ടീഷൻ വാല്യൂസ് അല്ലെങ്കിൽ പൊസിഷൻ വാല്യൂസ് ഏതൊക്കെയാണ് വേറെ ഉള്ളതെന്നും കൂടിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ മൂന്ന് പാർട്ടീഷൻ വാല്യൂസിനെ പറ്റിയാണ് പറയുന്നത്, ക്വാർട്ടൈൽസ്, സെക്കൻഡ് ഇസ് ഡെസൈൽസ് ആൻഡ് തേർഡ് ഇസ് പെർസെൻറ്റൈൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടീഷൻ വാല്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഡെസൈൽ അല്ലെങ്കിൽ എന്താണ് ക്വാർട്ടൈൽസ്, എന്താണ് പെർസെൻറ്റൈൽസ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാർട്ടൈൽസ് ആണ്. ക്വാർട്ടൈൽസ് എന്താണ് ക്വാർട്ടൈൽസ്? നിങ്ങൾക്കറിയാം ക്വാർട്ടർ എന്ന് പറഞ്ഞ വാക്ക് ഫോർ എന്ന് പറഞ്ഞ നമ്പറായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പം നാല് എന്ന് പറഞ്ഞ നമ്പറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ക്വാർട്ടർ എന്ന് പറഞ്ഞ വാക്ക്. അപ്പം നമ്മൾ ഡാറ്റയെ ഫോർ ഈക്വൽ പാർട്സായിട്ട് മുറിക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാർട്ടൈൽസ് എന്ന് വിളിക്കുന്നത്. ഫോർ ഈക്വൽ പാർട്സായിട്ട് ഡാറ്റേനെ പിന്നെ ഡിവൈഡ് ചെയ്യുന്ന, പാർട്ടീഷൻ ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് എത്ര ക്വാർട്ടൈൽസ് ഉണ്ട്, നാല് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് വാല്യൂസ് മതി. ദ ആർ ഡിനോട്ടഡ് ആസ് Q1, Q2 and Q3. Q1-നെ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയും, Q2-നെ സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയും, Q3-നെ നമ്മൾ തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയും അല്ലേ. അത് നമുക്ക് നോക്കാമല്ലോ. നമ്മൾ ഡാറ്റ ഉണ്ടായിരിക്കുക, അതിന് നാല് ഈക്വൽ പാർട്സായിട്ട് മുറിക്കണമെങ്കിൽ നമുക്ക് മൂന്ന് പോയിൻറ്സ് വരെ, അല്ലെങ്കിൽ മൂന്ന് Q1, Q2 and Q3 മൂന്ന് നമ്പേഴ്സ് മതി. അപ്പോൾ 1, 2, 3, 4 എന്ന നാല് ഈക്വൽ പാർട്സായിട്ട് ഡാറ്റ ഡിവൈഡ്. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ Q1 എന്താ ചെയ്യുക നോക്കാം. Q1 ഡാറ്റേനെ നമ്മൾ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 75 എന്ന രീതിയിലാണ് Q1 ഡാറ്റേനെ മുറിക്കുന്നത്. Q1-നെക്കാട്ടും കുറവായിട്ട്, ലെസ് ദാൻ Q1 ആയിട്ട് 25% ഒബ്സർവേഷൻസ് ഉണ്ടാവും. മോർ ദാൻ Q1 ആയിട്ട് 75% ഒബ്സർവേഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ് Q1. ഇനി Q2-നെ നോക്കാം. Q2 എന്ന് പറയുന്നത് സെൻട്രലിൽ വരുന്ന ആളാണ്. അതിൽ ഡാറ്റേനെ 50-50 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ശരിക്കും ആരാണ്? 50-50 പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് മീഡിയൻ. ഇപ്പോൾ Q2 ഈസ് ആക്ച്വലി മീഡിയൻ. Q2 എന്ന് പറയുന്നത്, അതായത് മിഡിൽ മോസ്റ്റ് വരുന്ന പാർട്ടീഷൻ വാല്യൂസ് എല്ലാം തന്നെ മീഡിയൻ ആയിരിക്കും. 50-50 ആയിട്ട്, അതിനേക്കാട്ടും കുറവായിട്ട് 50, കൂടുതലായിട്ട് 50. അതുമാതിരി Q3 എന്ന് പറയുന്ന ആൾ ഡാറ്റേനെ 75-25 എന്ന രീതിയിലാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് Q3-നെക്കാട്ടും കുറവായിട്ട് 75% ഒബ്സർവേഷനും, Q3-നെക്കാട്ടും കൂടുതലായിട്ട് 25% ഒബ്സർവേഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. ദ ആർ ത്രീ പാർട്ടീഷൻ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ ഡാറ്റ ഇൻ ടു ഫോർ ഈക്വൽ പാർട്സ്. അതാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡെസൈൽസ് എന്ന്. ഡെസൈൽസ് എന്താണ്? ഡെസൈൽസ് എന്ന് പറഞ്ഞാൽ, ഡെസി എന്ന് പറഞ്ഞ വാക്ക് 10 റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 10 നമ്പേഴ്സ് വെച്ചിട്ടുള്ളതല്ലേ. അപ്പം ഡെസി എന്ന് പറഞ്ഞ വാക്ക് ഇസ് റിലേറ്റഡ് ടു ദ നമ്പർ 10 അല്ലേ. അപ്പോൾ ഇവിടെ ഡെസൈൽസ് എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ 10 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്ന
പോയിന്റുകളെ ആണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂസിനെയാണ് നമ്മൾ ഡെസൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ടെൻ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നയൻ ഡെസൈൽസ് മതി നയൻ നമ്പേഴ്സ് മതി പിന്നെ ടെൻ ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ ആൻഡ് ദേ ആർ ഡിനോട്ടഡ് ബൈ ഡി വൺ ഡി ടു ഡി ത്രീ അങ്ങനെ ഡി നയൻ നയൻ അപ്പോൾ ഡെസൈൽസ് ആർ നയൻ പാർട്ടീഷൻ വാല്യൂസ് അല്ലെങ്കിൽ പൊസിഷൻ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ ഡാറ്റ ഇൻ ടു ടെൻ ഈക്വൽ പാർട്സ് അപ്പോൾ ഡി വൺ എന്താ ചെയ്യുന്നുണ്ടാവുക ഡി വൺ ചെയ്യുന്നത് ഡി വണ്ണിനെക്കാട്ടും കുറവായിട്ട് 10% ഒബ്സർവേഷൻ ഉണ്ടാവും ഡി വണ്ണിനെക്കാട്ടും കൂടുതലായിട്ട് ബാക്കി 90% ഒബ്സർവേഷൻ ഉണ്ടാവും ഒരു ഡി ടുവിനെക്കാട്ടും കുറവായിട്ട് 20% ഒബ്സർവേഷൻ ഡി ടുവിനെക്കാട്ടും കൂടുതലായിട്ട് 80% ഒബ്സർവേഷൻ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഡെസൈൽസ് എന്ന് പറയുന്നത് ആ ഡെസൈൽസിൻ്റെ കൂട്ടത്തിൽ വരുന്ന മിഡിൽ മോസ്റ്റ് ഡെസൈൽ ഡി ഫൈവ് വിൽ ബി മീഡിയൻ ഡി ഫൈവ് എന്തായിരിക്കും അത് നമ്മളെ മീഡിയന് തുല്യമായിരിക്കും അതേപോലെ നമുക്ക് ഒരാളും കൂടി ബാക്കിയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ദേ ആർ പേഴ്സൻറ്റൈൽസ് അല്ലേ എന്താണ് പേഴ്സൻറ്റൈൽസ് അപ്പോൾ പേഴ്സൻ്റ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് കുറച്ചും കൂടി പരിചിതമാണ് പേഴ്സൻ്റ് പറഞ്ഞാൽ 100 റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറാണ് അപ്പം പേഴ്സൻറ്റൈൽസ് എന്ന് പറയുന്നത് ആർ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡാറ്റേനെ ഡിവൈഡ് ചെയ്യുന്ന 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡാറ്റേനെ ഡിവൈഡ് ചെയ്യുന്ന 99 പിന്നെ പേഴ്സൻറ്റൈൽസ് ആണ് 99 വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പേഴ്സൻറ്റൈൽസ് എന്ന് പറയുന്നത് ദേ ആർ ഡിനോട്ടഡ് ബൈ P1, P2, എക്സെട്ര P99 ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെസൈൽസ് എന്ന് പറയുന്നത് സോറി പേഴ്സൻറ്റൈൽസ് എന്ന് പറയുന്നത് ഈ പേഴ്സൻറ്റൈൽസിൽ P1നെക്കാട്ടും കുറവായിട്ട് 1% ഒബ്സർവേഷനും P1നെക്കാട്ടും കൂടുതലായിട്ട് 99% ഒബ്സർവേഷനും ഉണ്ട് P2നെക്കാട്ടും കുറവായിട്ട് അതുമാതിരി 2% ഒബ്സർവേഷനും കൂടുതലായിട്ട് 98% ഒബ്സർവേഷനും അപ്പോൾ ഈ രീതിയിൽ ഡാറ്റേനെ ഡിവൈഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പേഴ്സൻറ്റൈൽസ് എന്ന് അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്ന മിഡിൽ മോസ്റ്റ് പേഴ്സൻറ്റൈൽസ് P50 വിൽ ബി ഈക്വൽ ടു മീഡിയൻ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാർട്ടീഷൻ വാല്യൂസിനെ കുറിച്ചിട്ട് പറയുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് എല്ലാം തന്നെ മീഡിയൻ കാണാനുള്ള ഫോർമുലയ്ക്ക് സിമിലർ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് ക്വാർട്ടൈൽസ് ആണ് അത് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ വരുമ്പോൾ പഠിക്കും അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ ഫോർമുലകളെല്ലാം കാണും ഓക്കെ